നമസ്കാരം, ഏവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കൽസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എഡിറ്റോറിയൽ പേജിൽ നിന്നുള്ള ആർട്ടിക്കിൾ ആണ് സ്റ്റോപ്പ് ദ ഫെൻസ് സിറ്റിംഗ് ഇൻ ക്ലസ്റ്റർ ബോംബ് യൂസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന് ഹെഡ്ലൈൻ. ഈ ഒരു ആർട്ടിക്കളിനെ തീർച്ചയായിട്ടും നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു GS പേപ്പർ ടുവിനകത്ത് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ടോപ്പിക്കിനകത്താണ് ആഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്നത്. നോർമലി നമ്മൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കൾസ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും ആർട്ടിക്കൾസ് പിന്തുടരുന്നത്. പക്ഷേ ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കൾ കുറച്ചുകൂടെ നമ്മുടെ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തരുന്നത്. കാരണം ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യ യുക്രൈൻ വാർ തന്നെയാണ്. നെവർ എൻഡിംഗ് ആയിട്ട് ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഈ ഒരു വാർ, റഷ്യ യുക്രൈൻ വാർ ഇങ്ങനെ നിന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു വാറിനകത്ത് അമേരിക്ക ഈ പറഞ്ഞ പോലെ നാറ്റോ സഖ്യങ്ങളെല്ലാം കൂടെ ആർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? ഉക്രൈൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതിന്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം യു എസ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെ ഉക്രൈനിലേക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സീരീസ് ഓഫ് ബോംബ്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന ക്ലസ്റ്റർ മ്യൂണിഷൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് സീരീസ് ഓഫ് ബോംബ്സ് എന്നുള്ള കാര്യം ഓർക്കുക. ആ പേര് നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലസ്റ്റർ മ്യൂണിഷൻസ് എന്ന് പറയുന്ന ക്ലസ്റ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ക്ലസ്റ്റർ അമ്യൂണിഷൻസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബിങ് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബോംബ് ആയിരിക്കത്തില്ല, പകരം ഒരു കൂട്ടം ബോംബിനെ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ് കണക്കാക്കുന്നത്. അതിന് ആ പിക്ചർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു USന്റെ നേതൃത്വത്തിൽ ഒരു സീരീസ് ഓഫ് ക്ലസ്റ്റർ മ്യൂണിഷൻസ് ഈ പറഞ്ഞ പോലെ ഉക്രൈൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ എന്തായാലും അത് ശരിയായ ഒരു നടപടി അല്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള വിലയിരുത്തൽ. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശരിയായ നടപടിയല്ല. കാരണം ഒരുപാട് ആളുകളുടെ ജീവനെ ഒക്കെ തന്നെ അപഹരിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ബേസിക്കലി പഠിച്ചിരിക്കാൻ പോകുന്നത് എന്താണ് ഈ ക്ലസ്റ്റർ മ്യൂണിഷൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിപ്പോകാം. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഒരു ക്ലസ്റ്റർ മ്യൂണിഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഏറെക്കുറെ നമുക്ക് ആ ഒരു ഇത് പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു മിസൈലിന്റെ പോലെ രീതിയിലിരിക്കും. മിസൈലിന്റെ രീതിയിലാണ് ബേസിക്കലി ഇരിക്കുന്നത്. അതിന്റെ പക്ഷെ ആ ഒരു ക്യാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് ഓഫ് ബോംബ്സ് ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. സീരീസ് ഓഫ് ബോംബ്സ് ആയിരിക്കും അത് ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒരു ബോംബ് ആയിരിക്കത്തില്ല, സീരീസ് ഓഫ് ബോംബ്സ് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഒരു കല്ലെടുത്ത് എറിയുന്നതിന് പകരം ഒരു കുറെ കല്ലുകൾ കയ്യിൽ പിടിച്ചിട്ട് ഈ പറഞ്ഞാൽ എറിയുമ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിന് സമാനമായ സിറ്റുവേഷൻസ് ആണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഒരു സീരീസ് ഓഫ് ബോംബ്സ് ആയിരിക്കും ആ ഒരു ക്യാനൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ആ പ്രദേശത്ത് വന്ന് വീഴാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വ്യാപ്തമുള്ളതായിരിക്കും, അതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഈ ക്ലസ്റ്റർ മ്യൂണിഷൻസ് ഒരു പ്രദേശത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകളുടെ ജീവൻ അറ്റ് എ ടൈം ഈ പറഞ്ഞ പോലെ അപഹരിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ മ്യൂണിഷൻസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ക്ലസ്റ്റർ മ്യൂണിഷൻസ് ഓർ ക്ലസ്റ്റർ ബോംബ്സ് ആർ വെപ്പൺസ് ദാറ്റ് റിലീസ് മൾട്ടിപ്പിൾ എക്സ്പ്ലോസീവ് സബ്മ്യൂണിഷൻ. ഈ മൾട്ടിപ്പിൾ എക്സ്പ്ലോസീവ് സബ്മ്യൂണിഷന് ചേർത്തിട്ടാണ് നമ്മൾ ഇതിനെ ബോംബ് ലെറ്റ്സ് എന്നും പറയാറുണ്ട്. ബോംബ് ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എക്സ്പ്ലോസീവ് സബ്മ്യൂണിഷൻസ് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇവരുടെ പേരാണ് ക്ലസ്റ്റർ മ്യൂണിഷൻസ്. എന്തുകൊണ്ടാണ് ക്ലസ്റ്റർ മ്യൂണിഷൻസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബ്സ് വിശേഷിപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് കൈൻഡ്സ് ഓഫ് വെപ്പൺസ് റിലീസ് മൾട്ടിപ്പിൾ എക്സ്പ്ലോസീവ് സബ്മ്യൂണിഷൻസ് ഇൻ ടു ദ എയർ ആൻഡ് ദീസ് സബ്മ്യൂണിഷൻസ് എക്സ്പ്ലോഡ് ആസ് സൂൺ ആസ് ദേ ഹിറ്റ് ദ ഗ്രൗണ്ട് കില്ലിംഗ് പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ. അപ്പൊ ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ആകാശം വെച്ചിട്ട് ഇതിന്റെ ക്യാനോൺ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്പിൾ ബോംബ്സ് താഴേക്ക് പോരുകയും അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്തേക്കാം, അത് ബേസ്റ്റ് ആയേക്കാം. ആ പ്രദേശത്ത് വന്ന് വീഴുന്ന അവിടുത്തെ ഈ പറഞ്ഞ പോലെ ജനങ്ങളൊക്കെ തന്നെ അത് ഈ പറഞ്ഞ പോലെ അവരുടെ മരണത്തിനൊക്കെ തന്നെ ഇത് കാരണമാകാം. ചിലതുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയം എടുത്തിട്ടായിരിക്കും അത് ബേസിക്കലി ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ തന്നെ ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന നിർബന്ധമില്ല, വീണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബ്ലാസ്റ്റ് ആകുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ അതിന് ഈ പറഞ്ഞ പോലെ ഡെഡ് റേറ്റ് എന്ന് പറയും. അതായത് മെനി ബോംബ്ലെറ്റ്സ് ഡു നോട്ട് ബ്ലോ അപ്പ് ഇൻസ്റ്റന്റ്ലി ആൻഡ് റിമെയിൻ ഡോർമെന്റ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളോളം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബ്ലാസ്റ്റ് ചെയ്യാണ്ട് അതവിടെ ഡോർമെന്റ് ആയിട്ട് ചിലപ്പോഴും കിടക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെഡ് റേറ്റ്. അത് എത്ര നാളുകൾ കൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന റേറ്റ് ആണ് ഡെഡ് റേറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ എന്തായാലും ഇതിനകത്ത് നിന്ന് ക്ലസ്റ്റർ മ്യൂണിഷൻസ് എന്നാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ആർ വെപ്പൺസ് ആർ റിലീസ് മൾട്ടിപ്പിൾ എക്സ്പ്ലോസീവ് സബ് മ്യൂണിഷൻസ് ആർ കോൾഡ് ബോംബ്ലെറ്റ്സ് എന്നുള്ള പേര് ഓർത്ത് വെച്ചേക്കാം. ഇതുമൂലം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ മരണമടയാൻ സാധ്യതയുണ്ടല്ലോ കാര്യം ഓർക്കാം. ഇത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, അത് നിർബന്ധമില്ല. ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്ത് അന്നേരം തന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ വർഷങ്ങളെടുത്ത് എന്ത് ചെയ്തേക്കാം ഇത് ബ്ലാസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ള ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാണ് ക്ലസ്റ്റർ ബോംബ്സ് ആവ് നോട്ടോറിയസ്. അത് ഈ പറഞ്ഞാൽ ശരിയായിട്ടുള്ള നടപടിയല്ല. ഇത് ശരിക്കും നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മ്യൂണിഷൻസ് ഒക്കെയാണ് അന്ന്. ആ സമയത്ത് US ഒക്കെ ആണല്ലോ ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമിന്റെ വാറിനും അഫ്ഗാനിസ്ഥാൻ വാറിലും ഇറാഖ് വാറിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലസ്റ്റർ മ്യൂണിഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെയായിട്ടും ഏകദേശം 56,000 മുതൽ 86,000 ആളുകളാണ് ഈ ക്ലസ്റ്റർ ബോംബ്സ് മൂലം ഈ പറഞ്ഞ പോലെ ഇവിടെ മരണമടഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. സിൻസ് 1960 1960 തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരു 60 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 56,000 മുതൽ 86,000 ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ബോംബ്സിന്റെ ഉപയോഗം കൊണ്ട് മരണമടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ലസ്റ്റർ ബോംബ്സിന്റെ ഉപയോഗം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തതും അങ്ങനെയുള്ള ആ ബോംബുകൾ ഈ പറഞ്ഞ പോലെ ഉപയോഗം ക്രമീകരിക്കാൻ വേണ്ടി അതിന്റെ ഈ പറഞ്ഞ പോലെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാൻ വേണ്ടി ഒരു ട്രീറ്റി ഉണ്ട്. ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻസ് എന്ന് പറയും. ഈ ട്രീറ്റി പ്രകാരം ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. ദാറ്റ് പ്രൊഹിബിറ്റ്സ് ഓൾ യൂസ്
ട്രാൻസ്ഫർ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോക്ക് പൈലിംഗ് ഓഫ് ക്ലസ്റ്റർ മ്യൂണിഷൻസ്. അപ്പൊ ക്ലസ്റ്റർ ബോംബുകളുടെ ഈ പറഞ്ഞ പോലെ യൂസും ട്രാൻസ്ഫറും പ്രൊഡക്ഷനും സ്റ്റോക്ക് പൈലിംഗ് ഒക്കെ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓഫ് ക്ലസ്റ്റർ മ്യൂണിഷൻസ്, ക്ലസ്റ്റർ മ്യൂണിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിക്കാരും, ഇങ്ങനെ ഒരു ട്രീറ്റി നിലവിലുള്ളപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് യു എസ് ഇപ്പോൾ ഉക്രൈന് ഈ ഒരു ക്ലസ്റ്റർ ബോംബ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അതിന്റെ കാരണം ഈ ഒരു കൺവെൻഷനിൽ ആര് അംഗത്വം എടുത്തിട്ടില്ല അല്ലെങ്കിൽ ആര് സൈൻ ചെയ്തിട്ടില്ല, യു എസോ ഉക്രൈനോ ഒന്നും തന്നെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അവിടെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ കൺവെൻഷൻ അംഗീകരിക്കാതെ, സൈൻ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസ്, റഷ്യ, ചൈന, ഇന്ത്യ, നമ്മളും ഉണ്ട്, ഇന്ത്യയുണ്ട്, ഇസ്രായേൽ, ഉക്രൈൻ ഹവ് നോട്ട് സൈൻഡ് ഇറ്റ്. ഇത് ഓർത്തിരുന്നോണം, യു എസും റഷ്യയും ചൈനയും ഇന്ത്യയും ഇസ്രായേലും ഉക്രൈനും ഒന്നും ഈ ഒരു കൺവെൻഷൻ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഒരു വാറിനകത്ത് പിക്ചറിലുള്ള റഷ്യയും സൈൻ ചെയ്തിട്ടില്ല, ഉക്രൈനും സൈൻ ചെയ്തിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് റഷ്യ ഈ ഒരു ക്ലസ്റ്റർ ബോംബ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉക്രൈന്റെ മേൽ. അതുകൊണ്ടിട്ടാണ് ഉക്രൈൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനകത്ത് അവരും പറയുന്നത് വൺസ് ഇത് റഷ്യ ഉപയോഗിച്ചാണ്. ഓൾറെഡി പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സൈൻ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക് ബാധകമല്ല, പിന്നെ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യ ഞങ്ങളുടെ മേൽ ഉപയോഗിച്ചതുമാണ്, അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഉക്രൈന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വാറുകളെന്നും ഈ പറഞ്ഞ നിലനിന്ന് പോകുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ഓർക്കണമാണ് ഈ കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ കൺവെൻഷൻ പ്രകാരം ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഓൾ യൂസ് ട്രാൻസ്ഫർ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോക്ക് പൈലിംഗ് ഓഫ് ക്ലസ്റ്റർ മ്യൂണിഷൻസ്. ഇനി ഇത് 2008 ഈ പറഞ്ഞ ഡബ്ലിനിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രൂപീകരിച്ച ഒരു കൺവെൻഷൻ ആണ് ഈ ക്ലസ്റ്റർ ഓഫ് കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻ എന്ന് പറയുന്നത്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ആരൊക്കെ ഒപ്പിട്ടിട്ടില്ല, യു എസോ, റഷ്യയോ, ചൈനയോ, ഇന്ത്യയും, ഇസ്രായേലും, ഉക്രൈനും ഒന്നും ഒപ്പിട്ടിട്ടില്ല എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത്രയും പോയിന്റ് ഉള്ളു ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. ഇതിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ആ റഷ്യ ഉക്രൈൻ വാർ ആണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഇപ്പം വാർത്തയിൽ വന്നിരിക്കുന്ന ആ ക്ലസ്റ്റർ മ്യൂണിഷൻ, അതായത് സീരീസ് ഓഫ് അമ്യൂണിഷൻസ് ആണ് ബേസിക്കലി ക്ലസ്റ്റർ മ്യൂണിഷൻസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബ്സ് എന്ന് പറയുന്നത്. അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇതിനകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള യു എസ്, റഷ്യ, ചൈന, ഇന്ത്യ, ഇസ്രായേൽ, ഉക്രൈൻ ഒന്നും ഇതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല എന്നുള്ള പോയിന്റ് കൃത്യമായിട്ടാണ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരുന്നേക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള രണ്ട് ആർട്ടിക്കിൾസും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കൾ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണിത്. നമ്പർ ഓഫ് എലഫൻസ് ഇൻ കർണാടക ഗോസ് അപ്പ് ബൈ 364 ഫ്രം ദ ലാസ്റ്റ് കൗണ്ട് ടച്ചസ് 6395 എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ DNA-യിലും ടൈഗർ സെൻസസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ടൈഗർ സെൻസസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2022 ടൈഗർ സെൻസസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ടൈഗേഴ്സിന് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ എലഫന്റിന്റെ ഈ പറഞ്ഞ പോലെ സെൻസസ് കണ്ടക്ട് ചെയ്തതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2017 എലഫന്റ് സെൻസസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് വൈകിയത്. ഇപ്പം ഏകദേശം ഒരു 5 ശേഷമാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏഷ്യൻ എലഫന്റ് പോപ്പുലേഷൻ എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട്, ഏഷ്യൻ എലഫന്റ് പോപ്പുലേഷൻ ആൻഡ് ഡെമോഗ്രാഫി എസ്റ്റിമേറ്റ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എലഫന്റ്സിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ഡേറ്റ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു ആദ്യം 2010 ഡിസ്കസ് ചെയ്തപ്പോഴേക്കും ഈ ഒരു ഡേറ്റ ആദ്യം ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ എലഫൻസ് ഉള്ളതെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. കർണാടകത്തിൽ 2010 5700 എലഫൻസ് ആയിരുന്നു. അത് പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2017 റിപ്പോർട്ടിൽ 6049 ആയിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023 ഈ ഡേറ്റ വന്നപ്പോഴേക്കും 6395 എലഫൻസിന്റെ പോപ്പുലേഷൻ കർണാടകത്തിൽ ഇൻക്രീസ് ചെയ്ത് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് 364 ഫ്രം 2017 ഡേറ്റ എന്നുള്ള പോയിന്റ് ഓർത്തിരുന്നേക്കാം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് നമ്പർ, നമുക്ക് ഇതിന്റെ എക്സാക്ട് ആയിട്ട് കണക്കുകൾ പറയാൻ പറ്റത്തില്ല, എലഫൻസിന്റെ എക്സാക്ട് നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓൺ ആൻ ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ എനിവെയർ ബിറ്റ്വീൻ 5914 ടു 6875 ആണ് പറയുന്നത്. അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് ആ ഒരു 6395 എന്നുള്ള നമ്പറിലേക്ക് എത്തിയ എന്നുള്ള ഒരു പോയിന്റ് ഓർത്തിരുന്നേക്കാം. അപ്പൊ ഇതിൽ നിന്ന് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട, ഒന്ന് കർണാടകത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എലഫന്റ് പോപ്പുലേഷൻ ഉള്ളതെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അതിൽ തന്നെ കർണാടകത്തിലെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ റിസർവ്സിലാണ് കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ബണ്ടിപ്പൂർ ടൈഗർ റിസർവ്, ബണ്ടിപ്പൂർ ടൈഗർ റിസർവിൽ ഈ പറഞ്ഞ 1100 എലഫൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത്, ബണ്ടിപ്പൂർ ടൈഗർ റിസർവിലാണ്. പിന്നെ ഈ പറഞ്ഞ നാഗർഹോൾ ടൈഗർ റിസർവ്, നീൽഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ പോലെ എന്നുള്ള പോയിന്റ് ഓർക്കുക. അപ്പൊ ആ രണ്ട് പോയിന്റ്, ബണ്ടിപ്പൂർ ടൈഗർ റിസർവിലും നാഗർഹോൾ ടൈഗർ റിസർവിലുമാണ് ഏറ്റവും കൂടുതൽ അവിടെ എലഫൻസിനെ കാണപ്പെടുന്നുള്ള പോയിന്റും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തായിട്ട് അറിയേണ്ടത് ഈ എലഫൻസിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് ആണ്, IUCN സ്റ്റാറ്റസ് ആണ്. എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ പെടുന്ന ആനിമൽ ആണെന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എലഫൻസ് എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്ന ആനിമൽ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ടും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ആനിമൽസിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഓർക്കണം, അതിന്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ത്യയിൽ എവിടെയാണെന്നുള്ള പോയിന്റ് ഓർക്കുക. അത് ഇന്റർനാഷണൽ ലെവലിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്പീഷീസ് ആണെങ്കിൽ അതിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്താണ്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചറിന്റെ ഷോർട്ട് ആണ് IUCN എന്ന് പറയുന്നത്. IUCN സ്റ്റാറ്റസ് പ്രകാരം എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്നതാണ്
എലഫൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ള. ഓക്കെ, പ്രിലിംസിന്റെ ആർട്ടിക്കിൾ തന്നെയാണ്. ഇനി അടുത്തതും അതേ രീതിയിലുള്ള പ്രിലിംസിന്റെ ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ടു കർ പ്രൈസ് റൈസ് സെൻഡർ ടു റിലീസ് മോർ ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക് ബൈ ഓപ്പൺ മാർക്കറ്റ് സെയിൽ. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ ആർട്ടിക്കൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 വരുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് പോയിന്റ് കൂടി ഓർത്ത് വെച്ചേക്കാം, GS പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം? അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം, റീസെന്റ് നമ്മൾ അറിയാം നമ്മുടെ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അരിക്കും അതുപോലെ ഗോതമ്പിനൊക്കെ തന്നെ നല്ല രീതിയിൽ വില കൂടുന്നുണ്ട്. സോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം എക്കണോമിക്സ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നതാണ് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുമ്പോഴാണ് മാർക്കറ്റിൽ പ്രൈസ് ഇക്വിലിബ്രിയത്തിൽ പ്രൈസ് നിൽക്കുന്നത്. സെയിം അവസ്ഥയിൽ വില കൂടുതലില്ല കുറവില്ല, സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ഏതിൽ റിഫ്ലക്ട് ചെയ്യും? പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞാൽ സപ്ലൈ കുറഞ്ഞു. ഓക്കെ, സപ്ലൈയുടെ ലെവൽ കുറഞ്ഞു, അതേ സ്ഥാനത്ത് ഡിമാൻഡിന് വലിയ വ്യത്യാസം ഒന്നുമില്ല. നമ്മളിപ്പം ആഹാരം കഴിക്കുന്ന അരിയും ഗോതമ്പും എല്ലാം നോർമൽ ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും. സോ ഒരു ഡിമാൻഡിൽ വ്യത്യാസം അധികം വന്നിട്ടില്ല, പക്ഷെ സപ്ലൈയുടെ കാര്യത്തിലേക്ക് കുറവ് വന്നു. സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ മീറ്റ് ചെയ്യാനായിട്ടും ആ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് റൈസിന്റെ അല്ലെങ്കിൽ വീറ്റിന്റെ ഒക്കെ തന്നെ സപ്ലൈ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ FCI ഗോഡൌൺ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള റൈസും വീറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കാരണം FCI പറഞ്ഞാൽ പ്രൊക്യൂർ ചെയ്യാറുണ്ട് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും. ഈ പറഞ്ഞാൽ ഹാർവസ്റ്റിംഗിന്റെ സമയത്ത് ഈ ധാന്യങ്ങളെല്ലാം പ്രൊക്യൂർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഈ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഒന്ന് റേഷൻ കടകളി വഴി ഡിസ്ട്രിബ്യൂഷൻ നടക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും FCIയുടെ സർപ്ലസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സർപ്ലസ് ഈ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു സ്കീമിന് പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FCI എന്ന് പറഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്, സെൽസ് ദ സർപ്ലസ് സ്റ്റോക്സ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് അറ്റ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസസ് ത്രൂ ഈ ഓപ്ഷൻ. ഓപ്ഷൻ നടത്തിയാണ് വിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ആർക്കാർക്കും മേടിക്കാം, മേടിച്ചിട്ട് എന്ത് നമ്മുടെ ഷോപ്പുകളിൽ ഒക്കെ തന്നെയാണ് വിതരണം ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റിന് അത് പ്രൊക്യൂർ ചെയ്യാം, എന്നിട്ട് അത് വിതരണം ചെയ്യാം. എന്തായാലും ഓപ്ഷൻ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഫ്രം ടൈം ടു ടൈം ടു എൻഹാൻസ് ദ സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അപ്പൊ ഇവിടെ ഈ ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴി വീറ്റും കൊടുക്കാറുണ്ട്, റൈസും ഉണ്ടെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. വീറ്റ് ഒള്ളി എന്നൊക്കെ പറയുന്നതാണെങ്കിൽ തെറ്റാണ്, വീറ്റും റൈസും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ദ പർപ്പസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം ഇസ് ടു ഡിസ്പോസ് ഓഫ് സർപ്ലസ് സ്റ്റോക്സ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് ഹെൽഡ് ബൈ FCI. FCIയുടെ ഗോഡൌണുകളിൽ ഇരിക്കുന്ന സർപ്ലസ് ആയിട്ടുള്ള വീറ്റിന്റെയും റൈസിന്റെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാനായിട്ടുള്ള ഒരു സ്കീം കൂടിയാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്നുള്ള പോയിന്റും ഓർത്തിരിക്കാം. ആൻഡ് FCI കണ്ടക്ട്സ് വീക്ക്ലി ഓപ്ഷൻസ് ഫോർ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം ഫോർ വീറ്റ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അതിപ്പം വീക്ക്ലി കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇപ്പോൾ വാർത്തയിൽ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കാം. ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഓപ്ഷൻ നടക്കുന്നുള്ള പോയിന്റ് ഓർക്കുക. നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് വഴിയാണെന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ആൻഡ് ദിസ് ഇസ് എ കമോഡിറ്റി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഇന്ത്യ. ഇന്ത്യയുടെ കമോഡിറ്റി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമാണ് ഈ നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നുള്ള പോയിന്റ്. ദാറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് ഇൻ വേരിയസ് അഗ്രികൾച്ചറൽ ആൻഡ് അതർ കമോഡിറ്റീസ്. അതർ അഗ്രികൾച്ചറും മറ്റ് കമോഡിറ്റീസ് ഒക്കെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമാണ് നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്നുള്ള കൃത്യമായി ഓർത്തിരിക്കണം. വീറ്റും പ്രൈസും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വെച്ചിട്ട് ഈ ഓപ്ഷൻ ചെയ്യുന്ന FCI ഈ ഓപ്ഷൻ ചെയ്യുന്ന പരിപാടിക്കാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഇന്നത്തെ ഡീനേക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഡിസ്കസ് ചെയ്യാൻ മൂന്ന് ആർട്ടിക്കൽസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കൽസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ട് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.